രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വൻ വർധന. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 5242 പേർക്ക് രോഗം ബാധിച്ചു. 157 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 3029 ആയി. ഒരു ദിവസത്തിലെ ഏറ്റവും ഉയർന്ന രോഗവ്യാപനവും മരണനിരക്കും ആണ് ഈ പുറത്തുവരുന്നത്. ബിനുരാജ് വിശദാംശങ്ങൾ നൽകും. ബിനുരാജ്, കോവിഡ് ഗ്രാഫ് ഉയർന്നു തന്നെ നിൽക്കുകയാണ് രാജ്യത്തെ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന പ്രവണത അത് ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നു എന്നീ കണക്കുകൾ വ്യക്തമാക്കുന്നു. വിശദാംശങ്ങൾ എങ്ങനെയാണ് ശീതൾ? സാമൂഹിക വ്യാപനമില്ല എന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുന്നതിനിടെ തന്നെയാണ് ഇത്തരത്തിൽ വലിയ തോതിൽ കണക്കിലെ വർധന, ആശങ്കാജനകമായ വർധന. ശീതൾ സൂചിപ്പിച്ച പോലെ 24 മണിക്കൂറിനിടെ 5242 പേർക്ക് രോഗം ബാധിച്ചിരിക്കുന്നു. ഏതാണ്ട് 157 മരണം ഈ 24 മണിക്കൂറിനിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ, ഏറ്റവും ഒടുവിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, ഇന്ന് 4ാം ഘട്ട ലോക്ക്ഡൗൺ തുടങ്ങുകയാണ്. ഈ 3ാം ഘട്ട ലോക്ക്ഡൗൺ അവസാനിച്ച് തൊട്ടടുത്ത ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു വർധന. പ്രധാനമായും ആ 3ാം ഘട്ട ലോക്ക്ഡൗൺ തുടങ്ങുമ്പോൾ 39,980 കേസുകളായിരുന്നു രാജ്യത്തുണ്ടായിരുന്നത്. മരണം 1301 ആയിരുന്നു. ഇപ്പോൾ ഏതാണ്ട് ഈ മെയ് 17 3ാം ഘട്ട ലോക്ക്ഡൗൺ, അതായത് ഇന്നലെ ഈ 3ാം ഘട്ട ലോക്ക്ഡൗൺ അവസാനിക്കുമ്പോൾ ഇതേതാണ്ട് 3 ഇരട്ടിയോളം കേസുകളിൽ വർധന ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ കണക്ക് മനസ്സിലാക്കുന്നത്. 96,169 ആകെ രോഗബാധിതർ, ഒപ്പം മരണം 3029. രോഗബാധിതരുടെ എണ്ണത്തിലും മരണത്തിലും 3 ഇരട്ടി വർധന ഈ 3ാം ഘട്ട ലോക്ക്ഡൗണിൽ ഉണ്ടായിരിക്കുന്നു. ആകെ കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇതുവരെയുള്ള ആകെ കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഈ ആകെ കണക്കിൻ്റെ 58.42% ഈ 3ാം ഘട്ട ലോക്ക്ഡൗണിലാണ് ഇത്രയധികം വർധന ഉണ്ടായിരിക്കുന്നതെന്നാണ് ഈ കണക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ഏതാണ്ട് 5000 24 മണിക്കൂറിനിടയിലുള്ള രോഗബാധിതരുടെ എണ്ണം ഇന്നത് 5000 കടന്നിരിക്കുന്നു. ഗ്രാഫ് ഈ വിധമാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ ഒരുപക്ഷേ രോഗബാധിതരുടെ എണ്ണം നാളെയോടെ 100,000 കടന്നേക്കാനുള്ള ഒരു സാധ്യതയാണ് പ്രധാനമായും മുൻപിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കാജനകമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. നമുക്കറിയാം, 4ാം ഘട്ട ലോക്ക്ഡൗൺ ഇപ്പോൾ ഇന്ന് മുതൽ തുടങ്ങുന്നു. കൂടുതൽ ഇളവുകൾ അനുവദിച്ചിരിക്കുന്നു. രോഗവ്യാപന സാധ്യതയുടെയും വലിയ ഒരു ആശങ്കയിലേക്കും ഇപ്പോൾ ഈ 4ാം ഘട്ട ലോക്ക്ഡൗണിൽ ഇത്രത്തോളം ഇളവുകൾ നൽകുമ്പോൾ രോഗവ്യാപന സാധ്യത കൂടാനുള്ള ഒരു സാധ്യതയിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ദിവസങ്ങൾ ഏറെ നിർണായകമാണ്. ഈ ഘട്ടത്തിൽ തന്നെയാണ് ഈ കണക്ക് ഇത്രത്തോളം വലിയ ഒരു ആശങ്കാജനകമായ ഒരു സാഹചര്യത്തിലുള്ള ഈ കണക്കുകൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, ഏതാണ്ട് 30,000 കേസുകൾ വരെ രാജ്യത്ത് ഉയരാൻ ഏതാണ്ട് 90 ദിവസമെടുത്തു. ആ 30,000-ൽ നിന്ന് 60,000 എത്താൻ 11 ദിവസം, 60,000-ൽ നിന്ന് 90,000 കടക്കാനെടുത്ത് 8 ദിവസം. 90,000-ൽ നിന്ന് ഇപ്പോൾ നമുക്കറിയാം ഏതാണ്ട് 96,000 ആയി കഴിഞ്ഞു. ഇനിയും ഏതാണ്ട് 100,000-ലേക്ക് വളരെ ചെറിയ ദിവസം മാത്രം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ കോവിഡ് കണക്ക് ഉയരുന്നത്. ഏറെ ആശങ്കാജനകമായ ഒരു സാഹചര്യമാണ്. എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങൾ കൂടി നോക്കിക്കഴിഞ്ഞാൽ ഈ കണക്കിൻ്റെ 1/3 മഹാരാഷ്ട്രയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗുജറാത്തിലും തമിഴ്നാട്ടിലും ഇന്നലെ തന്നെ 10,000 കഴിഞ്ഞിരുന്നു. ഇന്നിപ്പോൾ ദില്ലിയും 10,000 കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ദില്ലിയിലെ ആകെ രോഗബാധിതരുടെ എണ്ണം 10,054 ആയിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും രോഗബാധ ഈ രീതിയിൽ കൂടുകയാണ്. പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 12 സംസ്ഥാനങ്ങളിലെ 30 സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള രോഗബാധ ഉണ്ടായിരിക്കുന്നത്. ആ പ്രദേശങ്ങളിൽ 4ാം ഘട്ട ലോക്ക്ഡൗണിൻ്റെ വലിയ ഇളവ് ഇല്ല. പക്ഷേ അപ്പോഴും ആ രോഗബാധ നിരക്ക് ആ പ്രദേശങ്ങളിൽ കൂടുന്നു എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്ന ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കും വ്യക്തമാക്കുന്നത്. സാഹചര്യം വിലയിരുത്തുന്നതിന് വേണ്ടി കേന്ദ്രമന്ത്രിതല സമിതി ഇന്ന് യോഗം ചേരുന്നുണ്ട്. രാജ്നാഥ് സിംഗിൻ്റെ അധ്യക്ഷതയിൽ 11 മണിക്കാണ് ഈ യോഗം ചേരുന്നത്. അപ്പോൾ 4ാം ഘട്ട ലോക്ക്ഡൗണിലേക്ക് രാജ്യം കടക്കുന്നു. വളരെ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലുള്ള കണക്കുകൾ മുൻപോട്ട് വരുന്നു. ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം ഈ ഘട്ടത്തിൽ നിർണായകമാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ലോകാരോഗ്യ സംഘടനയുടെ നിലപാടിൽ ഇന്ത്യ സംശയം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രധാനമായും ഈ വൈറസിൻ്റെ വ്യാപനം അടക്കം നിർണ്ണയിക്കുന്നതിൽ ലോകാരോഗ്യ സംഘടന പരാജയപ്പെട്ടു. എങ്ങനെ ഈ വൈറസ് ഉത്ഭവിച്ചു തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷേ ആ ഒരു ഇന്ത്യ അടക്കമുള്ള ഇന്ത്യക്കൊപ്പമുള്ള നീക്കത്തിൽ അമേരിക്കയും പാകിസ്ഥാനും ഇല്ല എന്നുള്ളതാണ് പ്രധാനമായും ശ്രദ്ധേയമായ കാര്യം. അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ പോലും ഇപ്പോൾ ഉയരുന്ന കണക്കിൻ്റെ ഒരു ആശങ്ക ഇന്ത്യ ഒരു പ്രമേയത്തിലൂടെ അവതരിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. ശീതൾ, എന്തായാലും പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ ആശങ്കാജനകമാണ്, ഏറ്റവും ഒടുവിലെ കണക്കുകൾ.